നമസ്കാരം, ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 70 ലക്ഷത്തിന് സ്വർണവുമായി രണ്ട് യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് സ്വദേശികളായ സലൂബ് ഖാൻ, മുസമ്മിൻ എന്നിവരാണെന്നാണ് സ്വർണം കണ്ടെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്ന് കണ്ണൂരിൽ നിന്നെത്തിയ DRIയും കസ്റ്റംസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം ഉണ്ടായിരുന്നത്. പ്രതികളെ DRI കസ്റ്റംസും ചേർന്ന് ചോദ്യം ചെയ്തു വരികയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിഭാഗത്തിലെ പ്രവേശനത്തിന് മാർക്ക് ദാനമെന്ന ആരോപണം പച്ചക്കള്ളമെന്ന് വിദ്യാർത്ഥിനി KV ഐശ്വര്യ. അർഹതപ്പെട്ട ഗ്രേസ് മാർക്കിനാണ് അപേക്ഷിച്ചത്. മാർക്ക് ലിസ്റ്റ് ഹാജരാകാൻ കഴിയാത്തതിനെ തുടർന്ന് വാർത്തകൾ വരുന്നതിന് മുൻപ് തന്നെ പഠനം ഉപേക്ഷിച്ചിരുന്നു. ഒരു മന്ത്രിയും തനിക്കു വേണ്ടി ഇടപെട്ടിട്ടില്ലെന്നും ഐശ്വര്യ കണ്ണൂരിൽ പറഞ്ഞു. പ്രവേശനത്തിന് അനർഹമായ ഒരിടപെടലും നടത്തിയിട്ടില്ല. കായിക മന്ത്രിക്ക് നൽകിയ അപേക്ഷ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് ഗ്രേസ് മാർക്കിന് അപേക്ഷിച്ചത്. എന്നാൽ ഇത് മാർക്ക് ദാനമെന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടതെന്നും ഐശ്വര്യയും മാതാപിതാക്കളും പറഞ്ഞു. കള്ളക്കടത്ത് സ്വർണം എത്തിച്ചേരുന്നത് സ്വർണ്ണ വ്യാപാര മേഖലയിലാണെന്ന് കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ. വൻതോതിൽ ഈ മേഖലയിൽ കള്ളക്കടത്ത് സ്വർണം എത്തുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണം വാങ്ങുന്നത് കടത്തുന്നതിന് പോലെ തന്നെ കുറ്റകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിശോധന ശക്തമാക്കിയതോടെ കള്ളക്കടത്ത് കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കും. ഇൻ്റലിജൻസ്, CC ക്യാമറ, ഡോഗ് സ്ക്വാഡ് എന്നിവ സജ്ജമാക്കും. അഴിയുക്കൽ തുറമുഖത്തിന് എല്ലാ സഹായവും നൽകുമെന്നും സുമിത് കുമാർ പറഞ്ഞു. പയ്യാമ്പലം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. നീലേശ്വരം വരെയുള്ള കടലിലാണ് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തൈയിലെ മത്സ്യത്തൊഴിലാളി KK ഫാറൂഖ് മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണത്. 6 മത്സ്യബന്ധന ബോട്ടുകളിലായാണ് ശനിയാഴ്ച തിരച്ചിൽ നടത്തിയത്. പോലീസിൻ്റെ 2 ബോട്ടുകളും തിരച്ചിലിന് ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് വരെയാണ് തിരച്ചിൽ നടത്തിയത്. കണ്ണൂർ ചാലക്കുന്ന് റെയിൽവേ കട്ടിംഗ് മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമായില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് റെയിൽപാലം മുറിച്ചു കടക്കുന്നത്. ബജറ്റിൽ പദ്ധതി വകയിരുത്തിയെങ്കിലും പ്രാരംഭ നടപടികൾ പോലും ഇനിയും തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തോട്ടട ITI വിദ്യാർത്ഥിക്ക് ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റിരുന്നു. ഇരിട്ടി മടപ്പുരച്ചാലിൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. ഉളിക്കലിൽ നിന്നും മണത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റയാളെ പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ വീടിൻ്റെ മതിൽക്കെട്ടിനായി സൂക്ഷിച്ച ചെങ്കലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. കൂത്തുപറമ്പിനടുത്ത കണ്ണവത്ത് കാട്ടുപോത്തിനെ വേട്ടയാടി കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. വേട്ടക്കാർ ഉപയോഗിച്ച കത്തികളും ത്രാസും പാത്രങ്ങളും ഫോറസ്റ്റ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ അറസ്റ്റിലായ 5 പ്രതികൾ റിമാൻഡിലാണ്. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ DHരിലാൽ പറഞ്ഞു. കഴിഞ്ഞ മാസം 10 ചിറ്റാരി പറമ്പിനടുത്ത ഇരട്ടക്കുളങ്ങരയിൽ കൂറ്റൻ കാട്ടുപോത്തിനെ വേട്ടയാടി കൊലപ്പെടുത്തിയത്. കണ്ണങ്ങാളി
പെട്രോളിയം സംഭരണശാലക്കെതിരെ ജനകീയ സമരസമിതി നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് സമരപന്തൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ നന്മയും ക്ഷേമവും പരിഗണിച്ചുകൊണ്ടാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്തേണ്ടതെന്നും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തകിടം മറിച്ചുള്ളതും ഭൂമിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നതുമായ വികസനത്തെ നഖശിഖാന്തം എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട പെട്രോളിയം പദ്ധതി ഉപേക്ഷിക്കുക, കണ്ടംകാളി വയലും കൗവായി തണ്ണീർത്തടവും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലാൻഡ് അക്വിസിഷൻ ഓഫീസിന് മുന്നിൽ വെള്ളിയാഴ്ചയാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. സമരത്തിൻ്റെ രണ്ടാം ദിനത്തിൽ എസ് കെ കുഞ്ഞികൃഷ്ണൻ, മണിരാജ് വട്ടക്കോവൽ, ഡോക്ടർ എസ് ശങ്കർ, കെ ടി സാദുള്ള, എസ് കെ മുഹമ്മദ്, ടി പി പത്മനാഭൻ, അത്തായ് ബാലൻ, അപ്പുക്കുട്ടൻ കാരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നത്തൂർ പാടി മുത്തപ്പൻ ആരൂഢ സ്ഥാനത്തിന് സമീപം മനുഷ്യ ശരീരാവശിഷ്ടം കണ്ടെത്തി. 3 മാസത്തോളം പഴക്കമുള്ള മൃതദേഹമാണ് വനത്തിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും സാരിയും ബ്ലൗസും ഉൾപ്പെടെ കണ്ടെത്തിയതിനാൽ സ്ത്രീയാണ് മരിച്ചതെന്നാണ് സംശയിക്കുന്നത്. പയ്യാവൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും അർഹമായ പ്രാധാന്യം നൽകി പയ്യന്നൂർ താലൂക്ക് വികസന സമിതി കാങ്കോൽ വില്ലേജിലെ ദശലക്ഷം കോളനിയിൽ താമസിക്കുന്ന 29 കുടുംബങ്ങളിൽ അർഹമായ 5 പേർക്ക് പട്ടയം അനുവദിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ദശലക്ഷം കോളനിയിൽ 29 വീടുകളിൽ നിലവിൽ 5 വീടുകളിൽ മാത്രമാണ് ആൾ താമസമുള്ളതെന്നും സമിതി കണ്ടെത്തി. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടെത്തി ഭവനരഹിതരെ പുനരധിവസിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ തഹസിൽദാർ കെ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ കടന്നപ്പള്ളി, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. RCEP കരാർ കാർഷിക മേഖലയുടെ നടുപൊടിക്കുമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കൺവീനർ ശിവകുമാർ കക്കാജി. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കർഷകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. കാർഷിക കടം എഴുതി തള്ളുക, പെൻഷൻ 10,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ ജോസഫ് കവനാടിയിൽ, KV ബിജു, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ജോയ് കണ്ണംചിറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഞ്ചാമത് മലബാർ ജലോത്സവം ഞായറാഴ്ച തളിപ്പറമ്പ് കുപ്പം മംഗലശ്ശേരി പുഴയിൽ നടക്കും. കണ്ണൂർ DTPC സഹകരണത്തോടെ നവോദയ മംഗലശ്ശേരി സംഘടിപ്പിക്കുന്ന ജലോത്സവം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തളിപ്പറമ്പിൽ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നേരത്തെ 2 തവണ മാറ്റിവെച്ച മലബാർ ജലോത്സവമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ മംഗലശ്ശേരി പുഴയിൽ വിപുലമായ പരിപാടികളോടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് 15 പേർ തുഴയുന്ന ഉത്തരമേഖലാ വള്ളംകളി മത്സരത്തോടുകൂടി ജലോത്സവം ആരംഭിക്കും. സിനിമാ താരം ടിനി ടോം മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ ഹരിദാസ് മംഗലശ്ശേരി, PP ലിബീഷ്, ടി ശിവദാസൻ, കെ രതീഷ്, ആനക്കിൽ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം സ്വദേശിനിയായ ഭർത്തൃമതിക്ക് നഗ്നചിത്രങ്ങൾ അയച്ചെന്ന പരാതിയിൽ മാങ്ങാട്ടുപറമ്പ് KIP പോലീസുകാരനെതിരെ കേസ്. അതേസമയം ഭർത്തൃമതി പോലീസുകാരനെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. കേസ് കൊടുക്കാതിരിക്കാൻ യുവതി 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായാണ് പോലീസുകാരൻ്റെ പരാതി. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. മാസങ്ങളായി ഇരുവരും തമ്മിൽ ഫേസ്ബുക്ക് വഴി സന്ദേശങ്ങൾ കൈമാറിയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. നേരത്തെ ഈ പ്രശ്നം സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെ മുന്നിൽ പരാതിയായി എത്തിയിരുന്നു. അന്ന് ഒത്തുതീർപ്പിലെത്തിയ വിഷയത്തിൽ യുവതി വീണ്ടും പരാതി നൽകുകയായിരുന്നുവെന്നാണ് വിവരം.
മാഹിയിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലിസ്റ്റിൽ 6929 കുടുംബങ്ങൾ പുറത്താണ്. അർഹരായവർ പുറത്തും അനർഹരായവർ അകത്തുമെന്നാണ് ആരോപണം. പട്ടിക പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് CPM രംഗത്തെത്തി. 1337 കുടുംബങ്ങളിലെ 6610 അംഗങ്ങളാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ വരുന്നത്. 2011 പുതുച്ചേരിയിൽ നിന്നെത്തിയ സംഘം നടത്തിയ സർവേ പ്രകാരമാണ് പട്ടിക തയ്യാറാക്കിയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. തുച്ഛമായ വരുമാനമുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളടക്കം 6923 കുടുംബങ്ങളാണ് പട്ടികയിൽ നിന്നും പുറത്തായത്. അർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും CPM മാഹി ലോക്കൽ സെക്രട്ടറി KP സുനിൽകുമാർ ആരോപിച്ചു. ഒടുവള്ളിത്തട്ട് കുടിയാനമല റോഡിൽ ഓവുചാൽ നിർമ്മിക്കുന്നതിന് പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിന് സർവകാശം വേണമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. തളിപ്പറമ്പ് നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളെയും നായ്ക്കളെയും നിയന്ത്രിക്കാൻ നടപടി തുടങ്ങിയെന്ന് നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാംകുളം വ്യക്തമാക്കി. ഒടുവള്ളിത്തട്ട് മുതൽ ഷാപ്പ് കവല വരെയുള്ള 4.5 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ടാറിങ് നടന്നിരുന്നു. എന്നാൽ റോഡരികിൽ ഓവുചാൽ കീറാത്തതിനാൽ പണി നിർത്തിവച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് KC ജോസഫ് MLA നിയോജക മണ്ഡലം പ്രതിനിധി PV നാരായണൻ നമ്പ്യാർ വികസന സമിതിയിൽ പരാതി ഉന്നയിക്കുകയായിരുന്നു. യോഗത്തിൽ തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാംകുളം അധ്യക്ഷത വഹിച്ചു. തഹസീൽദാർ K രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PK സരസ്വതി, സുമിത്ര ഭാസ്കരൻ, K സുധാകരൻ MP പ്രതിനിധി, കല്ലിങ്കൽ പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ P ജലീഷിന് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ സമ്മാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ചടങ്ങിലാണ് മെഡൽ നൽകിയത്. എക്സൈസിൻ്റെ സുപ്രധാനമായ മയക്കുമരുന്ന് വേട്ടകളിൽ ജലീഷ് വഹിച്ച പങ്ക് വലുതാണ്. അന്വേഷണ മികവ് ഉൾപ്പെടെ പരിഗണിച്ചാണ് പുരസ്കാരത്തിന് ജലീഷിനെ തിരഞ്ഞെടുത്തത്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വായനാ ഇടമൊരുക്കി തലശ്ശേരി ജനറൽ ആശുപത്രി. ആശുപത്രി സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് വായനാ ഇടമൊരുക്കിയത്. ആശുപത്രിയിലെ പ്രസവ വാർഡിനോട് ചേർന്നാണ് വായനാ മുറി. മലയാളത്തിലെ ഒട്ടുമിക്ക പത്രമാസികകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാഹിത്യകാരൻ CN വിനയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. PM ഷീജ, ഡോക്ടർ P സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന കതിരാണി പാടം പദ്ധതിയിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം പട്ടുവം അരിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. അന്യം നിന്നുപോകുന്ന കൈപ്പാട് നെൽകൃഷിയെ തിരികെ കൊണ്ടുവരുന്നതിനും വർഷങ്ങളായി തരിശായി കിടക്കുന്ന കൈപ്പാട് നിലങ്ങളെ കൃഷിയോഗ്യമാക്കുന്നതിനും വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ് കതിരാണി പാടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പട്ടുവം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ അരിയിലെ 50 ഏക്കർ കൈപ്പാട് സ്ഥലത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുകയായിരുന്നു. 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വിജയിപ്പിച്ചെടുത്തത്. പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനക്കിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അൻസാരി തിലങ്കേരി, ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ AK വിജയൻ, തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് T ലത എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം 35th വാർഷിക സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. മോഹൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ചു. MP വേലായുധൻ, KJ രാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, MV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ പ്രഖ്യാപനം കണ്ണൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ജൂബി നൈർഷാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സുഫീറ രമംഗലം അധ്യക്ഷത വഹിച്ചു. ഷാഹിന ലത്തീഫ്, ചന്ദ്രിക കൊയിലാണ്ടി,
ഷജീർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലുൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ത്രീ പീഡനത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് കണ്ണൂരിൽ നടന്ന ജില്ലാ വിഷ്ടം വനിതാ സംഗമം ആവശ്യപ്പെട്ടു. സ്ത്രീ പീഡനങ്ങളിലെ പ്രതികൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അവരിൽ ഭൂരിഭാഗവും രക്ഷപ്പെടുകയാണ്. പ്രതികളുൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും അവർക്ക് നൽകുന്ന പരോക്ഷ പിന്തുണയും സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഈ പ്രവണത ഒഴിവാക്കപ്പെടണമെങ്കിൽ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും സംഗമം ആവശ്യപ്പെട്ടു. സമ്മേളനം സി പി സലീം ഉദ്ഘാടനം ചെയ്തു. വിഷ്ടം യൂത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം ഹാരിസ് കായക്കൊടി മുഖ്യപ്രഭാഷണം നടത്തി. റൌഫ, പി കെ നജീബ, സുമയ്യ തളിപ്രമ്പ, മുനീറ പയ്യന്നൂർ, ആയിഷ ഇരിക്കൂർ, സമീറ മാട്ടൂൽ, ഇർഷാന മുഴക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് സമ്മേളനം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി ജി ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് സി ടി ഷൈജു അധ്യക്ഷത വഹിച്ചു. ഷബീർ അലി, എൻ എസ് നബീൽ, പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്രയജ്ഞത്തിന് ഭക്തജന തിരക്കേറുന്നു. തുലാമാസത്തെ മൂന്നാം ശനിയാഴ്ചയിൽ രുദ്രകലശ പൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം യോഗ വസിഷ്ഠം എന്ന വിഷയത്തിൽ കെ എൻ രാധാകൃഷ്ണൻ്റെ പ്രഭാഷണവും നടന്നു. മഹാരുദ്രം നടത്തുന്ന കേരളത്തിലെ മൂന്ന് ക്ഷേത്രങ്ങളിലൊന്നാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രമെന്ന് യജ്ഞാചാര്യൻ കിഴയടം രാമൻ നമ്പൂതിരി പറഞ്ഞു. നമ്മുടെ തിലാനൂർ നവമാധ്യമ കൂട്ടായ്മയും തിലാനൂർ ദേശീയ വായനശാല എന്ന ഗ്രന്ഥാലയവും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എം രാജീവൻ അധ്യക്ഷത വഹിച്ചു. കെ സമീർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എം ബാലൻ, പി പി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ടെലിച്ചറി റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി റീജിയണൽ യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് ക്യാമ്പ് തലശ്ശേരി എൻ ഡി ടി എഫിൽ ആരംഭിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രദീപ് നാഥാധ്യക്ഷനായി കൃഷ്ണകുമാർ, സി മോഹനൻ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് ഞായറാഴ്ച അവസാനിക്കും. ആധാരമെഴുത്ത് അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എം പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഗീത അളോറ, പി രഘു, എ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ശിവക്ഷേത്ര പറമ്പിൽ വിളയിച്ച കരനെൽ കൃഷി കൊയ്ത്തുത്സവം നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ഷിജി മാത്യു, ക്ഷേത്രം തന്ത്രി കുമാരനിലത്ത് പരമേശ്വരൻ നമ്പൂതിരി, യജ്ഞാചാര്യൻ കിഴയടം രാമൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകൻ ടി നാരായണൻ്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി ഇറക്കിയത്. രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന അയ്യങ്കുന്ന് ആറളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാലം യാഥാർത്ഥ്യമാക്കുവാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകാൻ ഭീമ ഹർജിയും തയ്യാറാക്കി കഴിഞ്ഞു.
ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.